ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ പ്രിയ ദൈവജനമേ, കാലഘട്ടത്തെ കീറിപ്പകുത്തുകൊണ്ട് ദൈവപുത്രനായി അവതരിച്ച ക്രിസ്തു കാലത്തിൻ്റെ ചുവരെഴുത്തുകൾക്ക് മാറ്റിമറിക്കാനാവാത്ത സ്നേഹത്തിൻ്റെ സാമ്രാജ്യം തീർത്ത ദൈവപുത്രനായിരുന്നു. ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതല്ലാതായി ജീവിച്ച ക്രിസ്തു തൻ്റെ ജീവിത വഴികളിലൂടെ തൻ്റെ പിന്നാലെ വരുന്ന മനുഷ്യർക്ക് ജീവിതപാതയിലുണ്ടാകുന്ന ക്ലേശങ്ങളുടെ ചിത്രം വരച്ചു കാട്ടി. ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന തിരുവചനം സഹനദാസിൻ്റെ ദൗത്യമാണ് എടുത്തുകാട്ടുന്നത്. 30 വർഷത്തെ രഹസ്യ ജീവിതത്തിന് ശേഷം പരസ്യ ജീവിതത്തിലേക്ക് രംഗപ്രവേശം ചെയ്ത ക്രിസ്തു പ്രലോഭനങ്ങളുടെ സാധ്യതകളെ എടുത്തുകാട്ടുകയാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ. ദൈവത്തെപ്പോലെയാകുക, ദൈവം തന്നെയാകുക എന്നതായിരുന്നു ആദാമിൻ്റെ പ്രലോഭനം. തനിക്ക് മുകളിലൊരു ദൈവം ഇല്ലാതിരിക്കുക, താൻ തന്നെയെല്ലാം നിശ്ചയിക്കുക, തെറ്റും ശരിയും താൻ തന്നെ കണ്ടെത്തുക, ഇതായിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളി. ആത്മീയമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ ഭൗതികമായ അപ്പത്തിനു വേണ്ടി നിന്നിട്ടോട്ടമിടുന്ന ഇക്കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നാം തയ്യാറാകുന്നുണ്ടോ? ആത്മാവും മാംസവുമായുള്ള സംഘർഷമാണ് മരുഭൂമിയിൽ അരങ്ങേറുന്നത്. മാംസത്തിനുമേൽ ആത്മാവിൻ്റെ വിജയത്തോടെ ക്രിസ്തു ലോകത്തിൽ അവതരിച്ചു. ലൗകികവും ഭൗതികവുമായ രാജ്യത്തിൻ്റെ പകിട്ടാണ് പിശാച് കാണിച്ചു കൊടുക്കുന്നതെങ്കിലും യേശു അതിനെ ചവിട്ടിമെതിച്ച് തൻ്റെ ദൗത്യത്തിലേക്ക് ഇറങ്ങുവാൻ ശിഷ്യരെ തയ്യാറാക്കുന്നു. പ്രലോഭനങ്ങളുടെ മേൽ അതിശം നേടി ക്രിസ്തു മാനസാന്തരപ്പെടുവൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന ആഹ്വാനത്തോടെ തൻ്റെ ദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. അഗ്നിപരീക്ഷകളുടെ ജ്വാലയിൽ ഒരുകിത്തെളിയുന്ന മനുഷ്യന് മാത്രമേ ജീവിതയാത്രയിലെ നൽവഴികളെ അതിജീവിക്കുവാനും ഉൾക്കരുത്ത് ലഭിക്കുകയുള്ളൂവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണിവിടെ. തന്നിലൂടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങണം. താഴ്വാരങ്ങൾ എപ്പോഴും കണ്ണുനീരിൻ്റെ താഴ്വരകളാണ്. അവിടെയാണ് വേദനിക്കുന്നവരും രോഗികളും പീഡിതരുമൊക്കെ വസിക്കുന്നത്. ലോകത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കൊപ്പം നീങ്ങുന്ന പ്രലോഭനങ്ങളുണ്ടാകാം. അവിടെയെല്ലാം വിജയം ഭരിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ പാത, ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പാത നാം പിന്തുടരേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ തമ്പുരാൻ്റെ കരം പിടിച്ച് മുന്നേറാനും പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ തളരാതെ പതരാതെ മുന്നേറുവാനും നമുക്ക് കരുത്ത് ലഭിക്കണമെങ്കിൽ ഈശോയുടെ സ്നേഹം നാം ആവോളം നുകരണം. ഒരു കാര്യം മാത്രം നാം ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതയാത്ര വളരെ എളുപ്പമുള്ളതായിത്തീരും. ക്രൂശിതനെ നോക്കി ക്രൂശിതൻ്റെ പിന്നാലെ ചെല്ലുവാൻ നാം തയ്യാറാകുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം പൂവണിയും. അതിനുള്ള കൃപയും കരുത്തും ലഭിക്കട്ടെ എന്ന്